ഹായ് ഹലോ, അമ്മയറിയാത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ അമ്മയറിയാതെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ, അതായത് ക്ലൈമാക്സിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ സച്ചിയുടെ മരണം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. സച്ചിയെ ആര് കൊല്ലും? സച്ചിയെ കൊല്ലാൻ, അതായത് ഇവിടെ ആർജി ഒരുപാട് പ്ലാനുകൾ കൂട്ടുന്നുണ്ട്. അപ്പോൾ ആർജിയുടെ കൈ കൊണ്ടായിരിക്കും സച്ചിയുടെ മരണം, അതോ ആർജിക്ക് മുന്നേ വേറെ ആരെങ്കിലും, അതായത് നീരജയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സച്ചിയെ കൊല്ലുമോ എന്നൊക്കെ ഉള്ളത് അറിയണ്ടേ? അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ആർജിയും സച്ചിയും ഒരേപോലെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കട്ട മത്സരം തന്നെ നടക്കുകയാണ്. അപ്പോൾ ആർജിയെ കുറിച്ചുള്ള രഹസ്യം, ആർജി നീരജോട് ചെയ്ത ക്രൂരതകളെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് തന്നെ അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് ആർജിയുടെ പാർട്ടിയെ പിളർത്തിക്കൊണ്ട് എതിർചേരിയിൽ നിൽക്കുന്ന മറ്റ് MLA മാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് സച്ചിയെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതാണ് ഒരു പ്ലാൻ. പക്ഷേ ആ ഒരു പ്ലാന് ആർജിക്കൊട്ടും ഇതില്ല. രജനി മൂർത്തി രാജിവെച്ചു കഴിഞ്ഞു. അവിടെ ആ സ്ഥാനത്തേക്ക് ഇനി എത്തേണ്ടത് താനാണ്. താൻ വേണം. ഇനിയും തനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല. ഇനിയും അങ്ങനെ ഒരു സ്ഥാനത്ത് ഇരിക്കാൻ തനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാടിലാണ് ആർജി. അതുകൊണ്ട് തന്നെ സച്ചിയെ ഇല്ലാതാക്കാനുള്ള ഒരു തീരുമാനം എടുക്കണം. അപ്പം ആർജി അന്ന് കൊലപ്പെടുത്തിയ ആ ആളോട് തന്നെ സച്ചിയും കൊല്ലണം, സച്ചിക്ക് വേണ്ടിയിട്ടും പ്ലാൻ ഒരുക്കണം, സച്ചി തീർന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി പിള്ളേരെ ഇറക്കാം എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ആര്, അതായത് സച്ചി ഇനി കൊല്ലപ്പെടാൻ പോകുന്നത് ആർജി കാരണമാണോ, അതോ അതുക്കും മുന്നേ തന്നെ നീരജയുടെ ആ ഒരു ഇത് മൂർത്തിയെ കൊന്നതുപോലെ നീരജ തന്നെ ഇല്ലാതാക്കുമോ എന്നൊക്കെയാണ് ഇനി നമ്മൾ പരമ്പരയിൽ കാണേണ്ടത്. അപ്പോൾ അതുമാത്രമല്ല, ഇവിടെ ഈ ഒരു പാർട്ടി, അതായത് ആർജിയുടെ പാർട്ടിക്കാരുമായിട്ട് ആർജി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നതിനെ കുറിച്ച് ചർച്ച നടക്കുമ്പോൾ പാർട്ടിക്കാർക്ക് ആർക്കും ഒരു താല്പര്യമില്ല. വലിയൊരു സ്ട്രോങ് ഒപ്പോസിഷൻ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇനി അത് വേണ്ട, ആ മീറ്റിംഗ് നടക്കില്ല, അത് ശരിയല്ല, അത് നടക്കില്ല എന്ന് ഉറച്ചു തന്നെ അവർ പറയുന്നുണ്ട്. അതായത് ഈ മീറ്റിംഗിൽ പറയുന്നത് ആർജിക്ക് ഒരുപാട് വെല്ലുവിളികൾ അല്ലെങ്കിൽ ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടിക്ക് അങ്ങനെ ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർജി അതിനെ എതിർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെപ്പോലെ ശക്തനായത് ആരുടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ടി മുഖം വേറെ ഏതാണ് ഉള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുകയാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ഇനി എന്താണ്, ആർജി ആ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തും? എന്തായാലും ആർജി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും. അതായത് ഇവിടെ നീരജ രാജിവെച്ച് കഴിഞ്ഞല്ലോ, അപ്പോൾ ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും. പക്ഷെ അവിടെ തുടരാനുള്ള ഒരു ഇതും ആർജിക്ക് പറ്റില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പ് തന്നെ ആർജിയുടെ കഥ, അതിനു മുമ്പ് സച്ചിയുടെ കഥ തീരും. സച്ചിയെ ആർജി തന്നെയാണോ കൊല്ലുക? എന്തായാലും ആർജിയുടെ കൈ കൊണ്ടല്ല സച്ചി മരിക്കേണ്ടത്, അത് നീരജയുടെ കൈ കൊണ്ട് തന്നെയാണ്. അതേപോലെ തന്നെ ആർജി മരിക്കേണ്ടത്. ഈ രണ്ട് കഥാപാത്രങ്ങളും കഥയിൽ ഇല്ലാതാവാൻ പോകുന്നവർ തന്നെയാണ്. വില്ലന്മാരെ എല്ലാം ഒതുക്കി തീർക്കുന്ന ഇതിലേക്ക് തന്നെയാണ്. പിന്നെ നമ്മുടെ അലീനയുടെ കല്യാണം മറ്റന്നാൾ എന്നാണ് പരമ്പരയിൽ വീണ്ടും പറയുന്നത്. അപ്പൊ അതിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പൊ അതിനു മുമ്പ് തന്നെ കഥയിൽ സച്ചിക്കും, അതായത് ആ ഒരു കല്യാണത്തിന്റെ സമയമാണ് ശരിക്കും ഇവിടെ സച്ചിക്ക് വേണ്ടി മരണം കുറിച്ചു വെച്ചിരിക്കുന്നത്, നമ്മുടെ ആർജി. അപ്പൊ ആർജി സച്ചിയെ കൊന്നു കഴിഞ്ഞാലും അത് ഉണരൂ കാട എന്ന പ്രസ്ഥാനത്തിന്റെ തലയിലോ അല്ലെങ്കിൽ നീരജയുടെ ഒക്കെ തലയിലേക്കോ ആയിരിക്കും പോകാൻ പോകുന്നത്. അങ്ങനെയും ഒരു ട്വിസ്റ്റ് കഥയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ കഥ വളരെ ത്രില്ലിംഗ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്താണ്, എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ ഉള്ളത് വഴിയെ നമുക്ക് പറയാം. അപ്പോൾ കഥ ഇങ്ങനെ പോട്ടെ. എന്തായാലും ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള ത്രില്ലിംഗ് എപ്പിസോഡുകളായിരിക്കും ഇനി കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. ബൈ.